ഫാഷൻ കൊണ്ട് പെരിന്തൽമണിയുടെ ഹൃദയം കവർന്ന കെ എം ടി സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും കെ എം ടി സിൽക്സിലേക്ക് സ്വാഗതം. കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലും കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടതിനാലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയത്. 12.64% നിന്നാണ് 17.64% ടി പി ആർ വർദ്ധിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഒറ്റപ്പാലം നഗരസഭ സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടത്. ഒരാഴ്ചക്കിടയിൽ 12% മുതൽ 18% വരെ ടി പി ആർ നിരക്ക് രേഖപ്പെടുത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവശ്യവസ്തുക്കളുടെ കടകൾ മാത്രം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കാം. മറ്റ് കടകൾ വെള്ളിയാഴ്ച മാത്രം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ 50% ജീവനക്കാരെ ഉൾപ്പെടുത്തി തുറക്കാം. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ 50% ജീവനക്കാരെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാം. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇടപാടുകാരില്ലാതെയും പ്രവർത്തിക്കാം. ആരാധനാലയങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ജൂലൈ 1 മുതൽ നഗരസഭാ പരിധിയിൽ ഉണ്ടാവുകയെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ് അറിയിച്ചു. ജില്ലാ ഭരണകൂടം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബി കാറ്റഗറിയിൽ നിന്നും ഒറ്റപ്പാലം നഗരസഭ സി കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവശ്യ സർവീസുകൾ മാത്രം എല്ലാ ദിവസവും 7 മണി മുതൽ 7 മണി വരെ, രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അവശ്യ സർവീസുകൾ മാത്രമേ ഉള്ള കടകൾ മാത്രമേ പ്രവർത്തിക്കാവൂ. ഹോട്ടലുകളിൽ 7 മണി മുതൽ ഗവൺമെൻറ് തീരുമാനപ്രകാരമുള്ള 7 മണി വരെ പാഴ്സൽ സർവീസുകളും മാത്രമാണ് ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റെല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും മറ്റ് കടകളും വെള്ളിയാഴ്ച ദിവസം മാത്രം പകുതി 50% ജീവനക്കാരെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാവുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എല്ലാവരും പാലിക്കണമെന്നും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശക്തമായി നമുക്ക് നടപ്പാക്കണമെന്നും അതിന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോട് എല്ലാവരും സഹകരിക്കണം എന്നുമാണ് അറിയിക്കാനുള്ളത്.